Hi students, welcome to the lecture. Today we will be dealing with mechanisms of elasticity approach to the balance of payment adjustment. So without much delay, let's move on to the topic. Mechanisms of elasticity approach to the balance of payment adjustment. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് മാർഷൽ ലേണർ കണ്ടീഷൻ ആണ്. Then the elasticity approach to BOP is associated with the Marshall-Lerner condition. Okay, kanda BOP mayte related aayittulla elasticity approach aarude condition aanu Marshall-Lerner condition aayittanu nokkunnathu. Marshall adu pole thanne Lerner ennu paranjirikkunnathu rendu economists aanu. They studies conditions under which exchange rate changes restore equilibrium in balance of payments. Adayathu ഒരു കൺട്രിയുടെ കറൻസി ഡീവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റിന് ചേഞ്ച് വരികയാണ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ആ എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ ഇക്വിലിബറിയത്തിന് റീസ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് വീണ്ടും അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു, ആ ഒരു ഇതാണ് ഇതിൽ പറയുന്നത്. ഈ മാർഷൽ ലേണർ കണ്ടീഷനകത്ത് പറഞ്ഞിരിക്കുന്നത് കൺട്രിയുടെ കറൻസി ഡിവാലുവേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിന് ചേഞ്ച് വരും. ആ എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനകത്തുള്ള ഇക്വിലിബറിയത്തിന് റീസ്റ്റോർ ചെയ്യുന്നത്, അതാണ് മാർഷൽ ലേണർ കണ്ടീഷൻ. മൂവിങ് ഓൺ, ഇതിന് നമുക്ക് അസംപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് അസംപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ഓഫ് എക്സ്പോർട്സ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആയിരിക്കും. അതായത് സപ്ലൈ ഓഫ് എക്സ്പോർട്സ് ആർ എലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? That will respond to the changes in demand. So, supply of exports respond to the change in demand. Okay. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്റ്റ് പ്രൈസസ്, അതായത് ഓരോ പ്രൊഡക്ട്സിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഫിക്സ്ഡ് പ്രൈസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇൻകം ലെവൽസ്, ഇൻകവും ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ സപ്ലൈ ഓഫ് ഇമ്പോർട്ട്സ് ആർ ലാർജ്, അതായത് എത്രത്തോളം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു അത് ഭയങ്കര കൂടുതലായിരിക്കും. എന്തോരം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് ഭയങ്കര കൂടുതലായിരിക്കും. എത്രത്തോളം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ല, സപ്ലൈ ഓഫ് ഇമ്പോർട്ട്സ്, അതായത് ഇമ്പോർട്ട്സിന്റെ സപ്ലൈ ഭയങ്കര കൂടുതലായിരിക്കും. ദ പ്രൈസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആർക്ക് എലാസ്റ്റിസിറ്റീസ്, അതായത് പ്രൈസ് എലാസ്റ്റിസിറ്റീസ് ഫോർ ഡിമാൻഡ്, അതുപോലെ തന്നെ പ്രൈസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ആർക്ക് എലാസ്റ്റിസിറ്റീസ് ആയിരിക്കും. പ്രൈസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആർക്ക് എലാസ്റ്റിസിറ്റീസ്. ദെൻ പ്രൈസ് എലാസ്റ്റിസിറ്റീസിൻ്റെ അകത്ത് എന്തായിരിക്കും? അബ്സല്യൂട്ട് വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കൺട്രിയുടെ കറന്റ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രേഡ് അക്കൗണ്ട് ബാലൻസുമായിട്ട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതുമാണ് ഏഴാമത്തെ അസംപ്ഷൻ. സോ എന്തൊക്കെയാണ്? സപ്ലൈ ഓഫ് എക്സ്പോർട്സ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, പ്രൊഡക്റ്റ് പ്രൈസസ് ഫിക്സ്ഡ് ആയിരിക്കും, ഡൊമസ്റ്റിക് കറൻസി ബേസ്ഡ് ആണത്, ഇൻകം ലെവൽസ് ഫിക്സ്ഡ് ആയിരിക്കും, സപ്ലൈ ഓഫ് ഇമ്പോർട്സ് കൂടുതലാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആർക്ക് ഇലാസ്റ്റിസിറ്റീസ്. Price elasticity refers to absolute values. The country's current account balance is equal to its trade balance. Clear and vishwasikkunnu en nammal nere theoryilotteki povaanu nammal ithre ഏഴ് assumptions kandalle. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രി നമ്മളിവിടെ എടുക്കുകയാണ്. അപ്പോൾ കൺട്രിയിലെ രൂപയുടെ മൂല്യം താഴോട്ട് പോവാണ്, രൂപയുടെ വാല്യൂ ഡിപ്രിഷ്യേറ്റ് ചെയ്തു. എന്താ സംഭവിക്കുക? ഡൊമസ്റ്റിക് പ്രൈസസ് ഫോർ ഇമ്പോർട്ട്സ് എങ്ങനെയായിരിക്കും? റൈസ്ഡ് ആകും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗുഡ്സ് മേടിക്കുകയാണ്, അതായത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ടേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രൂപയുടെ മൂല്യം ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് വേണം അമേരിക്കയിൽ നിന്ന് നമ്മൾ ഈ ഗുഡ്സ് ഇന്ത്യയിലോട്ടേക്ക് മേടിക്കാൻ. സോ അതാണ് ഡൊമസ്റ്റിക് പ്രൈസസ് ഓഫ് ഇമ്പോർട്ട്സ് റൈസ്ഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദ ഫോറിൻ പ്രൈസസ് ഓഫ് ഇറ്റ്സ് എക്സ്പോർട്ട്സ് ആർ റെഡ്യൂസ്ഡ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് നമ്മൾ പിന്നെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഗുഡ്സ് കയറ്റുമതി ചെയ്യുകയാണ്, അതല്ല എക്സ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് അമേരിക്കൻ മാർക്കറ്റിലെ ഇന്ത്യയുടെ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്കൊരു ലാഭമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതലായിട്ട് എക്സ്പോർട്ട്സിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോറിൻ പ്രൈസസ് ഓഫ് എക്സ്പോർട്ട്സ് റെഡ്യൂസ്ഡ് ആയിരിക്കും വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഈ ഡിവാലുവേഷൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് എക്സ്പോർട്സ് ആൻഡ് ഡിക്രീസിങ് ഇറ്റ്സ് ഇമ്പോർട്സ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഡിവാലുവേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക, എക്സ്പോർട്സ് കൂടുതൽ ഉണ്ടാക്കാനും ഇമ്പോർട്സ് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. അതായത് നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഫ്ലഡഡ് ആവുന്ന ഗുഡ്സ് അമേരിക്കൻ മാർക്കറ്റിൽ ചീപ്പാണ് അല്ലേ. സോ എന്താ സംഭവിക്കുക, ഇവിടുന്ന് കൂടുതലായിട്ട് എക്സ്പോർട്സ് പ്രിഫർ ചെയ്യുന്നു ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ ഇമ്പോർട്സ്. ഇമ്പോർട്സ് നമ്മളിവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എന്തോ ഒരു സക്സസ് നേടണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഫോർ ഇമ്പോർട്സ് ആൻഡ് ദ ഫോറിൻ ഡിമാൻഡ് ഫോർ എക്സ്പോർട്സ്. അതായത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഹോം കൺട്രിയുടെ ഇമ്പോർട്സിൻ്റെ ഡിമാൻഡും അതേപോലെ തന്നെ എക്സ്പോർട്സ് ഫോറിൻ കൺട്രിയിലുള്ള ഡിമാൻഡിനെ ബേസ്ഡ് ആയിരിക്കും ഇരിക്കുന്നത്. സോ എന്താണ് പ്രൈസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്, അതേപോലെ തന്നെ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഫോറിൻ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട്സിനെ ബേസ്ഡ് ആയിരിക്കും എന്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിന്റെ ഈ ഡിവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് എത്രത്തോളമാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് മാർഷൽ ലെണർ കണ്ടീഷൻ പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്, when the price elasticities of demand for exports and the imports in absolute terms is greater than unity. അതായത് ഈ ഒരു എക്സ്പോർട്സിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്സ് പ്ലസ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആണ് എന്നുണ്ടെങ്കിൽ ഡിവാലുവേഷൻ അല്ലാതെ അതായത് നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നത് വഴി നമ്മുടെ കൺട്രിയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വിൽ ഇംപ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതായത് ദ എലാസ്റ്റിസിറ്റി പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്സ് ആൻഡ് ദ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്സ് അതിൻ്റെ സം എടുത്തു കഴിയുമ്പോൾ അത് വണ്ണിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡിവാലുവേഷൻ നമ്മുടെ കൺട്രിയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് സംഭവിക്കുക, ഇനി നമ്മൾ നോക്കിക്കോ. ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്സ്. ഈ എം എന്ന് പറഞ്ഞ സ്മോൾ എം ആണ്, സ്മോൾ ഇ ആണ് കേട്ടോ. സോ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ഇമ്പോർട്ട് ആണ്. ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്സിൻ്റെയും എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്സിൻ്റെ സം എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റിനേക്കാളും കുറവാണ്. ഈസ് ലെസ് യൂണിറ്റി, അതായത് ഇത് കുറവാണെന്നുള്ളെങ്കിൽ ആട്ടോ ഡിവാലുവേഷൻ വിൽ വേഴ്സ്. ഡിവാലുവേഷൻ കുറയാണ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് മീൻസ് അത് ഡെഫിസിറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യാനായിരിക്കും ചാൻസ് ഉണ്ടാവുക. അപ്പം എന്താ സംഭവിക്കുക, ദ ഡിവാലുവേഷൻ വിൽ വേഴ്സ് ആൻഡ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിസ്റ്റം. അതായത് ഇപ്പം പറയാം, ഈ എക്സ് അതായത് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്ട് പ്ലസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യും. ഇമ്പ്രൂവിന് നമ്മളൊരു ഇൻക്രീസിൻ്റെ സൈൻ വെച്ചപ്പോൾ കാണിക്കുകയാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മെക്കാനിസം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു എക്സ്പോർട്ട് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് പ്ലസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ വൺ ആണ് എന്നുണ്ടെങ്കിൽ ഡിവാലുവേഷൻ വിൽ വേഴ്സൺ ആൻഡ് കോസ് വേഴ്സൺ ദ ചേഞ്ചസ് എന്താ, അല്ലെങ്കിൽ ഇമ്പ്രൂവ് അല്ല ചെയ്യുന്നത് വേഴ്സൺ ചെയ്യുമാണ് ബി ഒ പി കണ്ടീഷൻ. ഓക്കെ, മനസ്സിലായോ. ഇനി നമ്മൾ നോക്കുന്നത് ഈ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്സ് പ്ലസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്സ് ഈക്വൽ ടു വൺ ആകുന്ന കേസാണ്. സോ ഈ ഒരു കേസ് വരുവാണെങ്കിൽ ഡിവാലുവേഷന് എന്താണ് നോ എഫക്റ്റ് ഓൺ ബി ഒ പി സിറ്റുവേഷൻ വിച്ച് റിമെയിൻസ് അൺചേഞ്ച്ഡ്. സോ ഡിവാലുവേഷൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്ട് പ്ലസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോഴാണ്. അത് ലെസ് ദാൻ വൺ ആവുകയാണെങ്കിൽ വേഴ്സൺ ചെയ്യും, ഈക്വൽ ടു വൺ ആണെങ്കിൽ ഡിവാലുവേഷൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എഫക്റ്റ് ഒന്നും ഇല്ല. ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി ക്ലാരിഫൈ ആകണമെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, ഇനി ദ പ്രോസസ് through which Marshall Lerner condition operates in removing balance of payment deficit of a devaluating country. അത് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ താഴെ പറയുന്നത്. ആ പ്രോസസ്സ് എന്താണെന്ന്, ഡിവാലുവേഷൻ എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ എക്സ്പോർട്ടിൻ്റെ പ്രൈസസ് അതായത് ഫോറിൻ കറൻസിയുടെ ടേംസിൽ നമ്മൾ നോക്കുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം $1 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 76 രൂപയാണ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ അമേരിക്കക്കാർക്ക് $1 ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇവിടെ 76 രൂപ വിലയുള്ള സാധനം മേടിക്കാനായിട്ട് സാധിക്കും.
ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടുന്ന് 76 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡോളറിന്റെ സാധനം കിട്ടത്തുള്ളൂ, അങ്ങനെയല്ലേ? സോ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പം ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ 76 രൂപ വിലയുള്ള ഒരു സാധനം നമ്മൾ അമേരിക്കയ്ക്ക് 1 ഡോളറിന്, അല്ലെങ്കിൽ ഇത് നമ്മൾ അമേരിക്കയ്ക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സത്യത്തിൽ നമുക്ക് നഷ്ടമാണല്ലോ വരുന്നത്. സോ എന്താ സംഭവിക്കുക, ഇറ്റ് റെഡ്യൂസസ് ദ ഡൊമസ്റ്റിക് പ്രൈസസ് ഓഫ് എക്സ്പോർട്സ് ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസി. അപ്പം എന്താണ്, പ്രൈസസ് കുറയുവാണ് ചെയ്തിരിക്കുന്നത് അവിടെ അമേരിക്കയിൽ. അതായത് നമ്മൾ ഇവിടുന്ന് 76 രൂപ വിലയുള്ള സാധനം അവിടെ കഴിച്ചു, പക്ഷെ അവിടെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം 1 ഡോളറിനാണ് സാധനം കിട്ടുന്നത്. സോ എന്താണ്, നമ്മുടെ ഇവിടെ പ്രൈസ് കുറഞ്ഞാണ് അതിരിക്കുന്നത്. ഇനി ആ പ്രൈസ് വളരെ കുറവാകുമ്പോൾ എക്സ്പോർട്സ് എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്യും അല്ലേ? അവിടെ അവർക്ക് ചീപ്പായിട്ട് മറ്റൊരു കൺട്രിയിൽ നമ്മുടെ സാധനം ചീപ്പായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് അത് മേടിക്കും. സോ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഇൻക്രീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട്. സോ എന്തെത്തോളം ഈ ഒരു എന്താണ് എക്സ്പോർട്ട്, അല്ലെങ്കിൽ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഇൻക്രീസ് ഈ ഒരു എക്സ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട്സിനെയാണ്. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഗുഡ്സ് എക്സ്പോർട്ടഡ് ആൻഡ് ദ മാർക്കറ്റ് കണ്ടീഷൻസ്. ഇത് മാത്രമല്ല ഇത് നോക്കുന്നത്, അവർ നോക്കുന്നത് എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് ഗുഡ്സ് എക്സ്പോർട്ടഡ് ആൻഡ് ദ മാർക്കറ്റ് കണ്ടീഷൻസ്. If the country is the sole supplier and exports raw materials or perishable goods, ഇപ്പൊ നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സ്പോർട്സ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പെറിഷബിൾ ഗുഡ്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും. ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇനി ഇഫ് ദ എക്സ്പോർട്സ് മെഷീനറി ടൂൾസ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഒക്കെയാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ elasticity of demand for that product will be high and the devaluation will be successful in correcting a deficit. അതായത് ഇപ്പൊ നമ്മൾ പെറീഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് അതല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവായിരിക്കും. അതായത് ഈ എക്സ്പോർട്സിന് റെസ്പോണ്ട് ചെയ്യപ്പെടുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവായിരിക്കും. അതേസമയം നമ്മൾ മെഷീനറി ടൂൾസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ട്സിന് ഉള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം കൂടുതലായിരിക്കും അല്ലെ. സോ എന്താ സംഭവിക്കുക, ഡിവാലുവേഷൻ വളരെയധികം സക്സസ്ഫുൾ ആവുകയും ചെയ്യും, നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡിവാലുവേഷൻ ഹാസ് ഓൾസോ എഫക്റ്റ് ഇൻ ഇൻക്രീസിങ് ഡൊമസ്റ്റിക് പ്രൈസസ് ഓഫ് ഇമ്പോർട്ട്സ്. അതായത് നമ്മുടെ ഇവിടേക്ക് നമ്മളെ ഇറക്കുമതി ചെയ്തിരിക്കുന്ന സാധനത്തിന്റെ ഡൊമസ്റ്റിക് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിവാലുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞിരിക്കുകയാണ്, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അധിക രൂപ കൊടുത്തിട്ടാണ് അത് മേടിക്കുന്നത്. സോ എന്താണ്, ഡൊമസ്റ്റിക് പ്രൈസ് വളരെയധികം നമ്മുടെ കൺട്രിയിൽ ഈ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെത് ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് മേടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും അല്ലെ. സോ എന്താ, റെഡ്യൂസ് ദ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ബൈ ഹൗ മച്ച് ദ വോളിയം ഓഫ് ഇമ്പോർട്സ് വിൽ ഡിക്ലൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്സ്. ഇനി എത്രത്തോളം ഇമ്പോർട്സ് നമ്മൾ കുറയ്ക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്സ് അനുസരിച്ചാണ്. ഇനി ദ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്സ് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ദ ഡിവാലുവേറ്റിംഗ് കൺട്രി. അതായത് ഈ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ദ നേച്ചർ ഓഫ് ഗുഡ്സ് ദാറ്റ് ഈസ് ഇമ്പോർട്ടഡ് ബൈ ദ ഡിവാലുവേറ്റിംഗ് കൺട്രി. ഏത് കൺട്രിയുടെ രൂപയുടെ മൂല്യമാണോ കുറയുന്നത് ആ കൺട്രി ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഇമ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പെർട്ടിക്കുലർ സാധനത്തിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട്സ് നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. If it imports consumer goods, അതായത് ഇപ്പം ഒരു കൺട്രി കൺസ്യൂമർ ഗുഡാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഇപ്പം എന്താണ് റോ മെറ്റീരിയൽസ് ഇൻപുട്സ് ഫോർ ഇൻഡസ്ട്രീസ്, അതിൻ്റെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ഫോർ ഇമ്പോർട്ട്സ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം കൺസ്യൂമർ ഗുഡ്സ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് അതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അതുമായി അതിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം കുറവായിരിക്കും. ഇറ്റ് ഈസ് ഓൺലി വെൻ ദ ഇമ്പോർട്ട് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ് ഈസ് ഹൈ ദാറ്റ് ദ ഡിവാലുവേഷൻ വിൽ ഹെൽപ്പ് ഇൻ കറക്റ്റിംഗ് എ ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. അതായത് ഇപ്പം നമ്മളിപ്പം
ഒരു പെർട്ടിക്കുലർ സാധനം നമ്മുടെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുക. ആ ഇറക്കുമതി ചെയ്ത സാധനത്തിന് വൻ ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ്. പക്ഷേ നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം രൂപ കൊടുത്തിട്ട് വേണം ആ ഒരു പെർട്ടിക്കുലർ സാധനം മേടിക്കുക എന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന സാധനത്തിന് ഡിമാൻഡ് പതുക്കെ പതുക്കെ കുറയുക. അങ്ങനെ നമ്മൾ ഇമ്പോർട്ട് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ കൂടുതലായിട്ട് ആൾക്കാർ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ട് നമ്മൾ പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഡിവാല്യൂറ്റ് നമ്മുടെ കറൻസി ഡിവാല്യൂറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും ഹിറ്റ് ആ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ ആ ഏത് പ്രൊഡക്റ്റ് ആണോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ആ ഡിമാൻഡ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കറൻസിയുടെ വാല്യൂ ഡിവാല്യുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആൾക്കാരത് മേടിക്കത്തില്ല. അങ്ങനെ ആൾക്കാരത് മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദസ് ഇറ്റ് ഇസ് ഒൺലി വെൻ ദ സം ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്സ് ആൻഡ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് ഇമ്പോർട്സ് ഗ്രേറ്റർ ദാൻ വൺ that the devaluation will improve the balance of payments of a country devaluating its currency. മനസ്സിലായോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്സ് നോക്കുകയാണ്. സോ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഫോറിൻ മാർക്കറ്റിൽ ഹൈലി ഡിമാൻഡ് ആണെങ്കിൽ നമ്മൾ ഡിവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് ഇമ്പോർട്ട്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ആ ഒരു സാധനം വളരെ അധികം ഡിമാൻഡ് ആയിരുന്നു. പക്ഷേ നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞത് കൊണ്ട് ആ സാധനം ആൾക്കാർക്ക് മേടിക്കാൻ ഇപ്പം പറ്റില്ല. കാരണം കൂടുതൽ പൈസയ്ക്ക് ആ സാധനം മേടിക്കേണ്ടി വരും. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് അത് വേണ്ട വേണ്ട എന്ന് വെക്കും. സോ അവിടെ നമുക്ക് ലാഭമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഒരു രണ്ട് രീതിക്കും ആണ് എന്ത് വരിക നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം ഈ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്സ് പ്ലസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ്സ് ഓഫ് ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ വൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിവാലുവേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് കുറച്ച് ഡൗട്ട് ഉണ്ടാക്കുന്ന ടോപ്പിക് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്, എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ.